السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل وسلم على نبينا محمد. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതരാകുന്നതിനു വേണ്ടി മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്നൊരു ദുആയുണ്ട്. أعوذ بالله من الشيطان الرجيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم. سورة البقرة 129 آية. ഞങ്ങളുടെ റബ്ബേ, അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും കിതാബും ഹിക്മത്തും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. എവിടുന്നാണ് ഖലീലുല്ലാഹി ഈ ദുആ നടത്തുന്നത്? വിശുദ്ധ കഅബയുടെ പരിസരത്ത് നിന്നാണ്, പരിശുദ്ധ ഹറമിൽ വെച്ച്. റബ്ബിൻ്റെ ഒരു ഖലീൽ മറ്റൊരു ഖലീലിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം, ഇത്തഖിദ്നി ഖലീല, അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചതുപോലെ എന്നെയും ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആയെ അനുസ്മരിക്കുന്നുണ്ട്. അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ഉപ്പ ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാകുന്നു എന്നാണ്. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് കാരുണ്യമാണ്. വമാ അർസൽനാക ഇല്ല റഹ്മത്തൻ ലിൽആലമീൻ, സൂറത്ത് അംബിയാഇന്റെ 107-ാമത്തെ ആയത്ത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് ഒരു നിഅമത്താണ്. മൂന്നാം അധ്യായം സൂറത്തു ആലു ഇംറാൻ 164-ാമത്തെ ആയത്തിൽ കാണാം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതി തീർച്ചയായും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ ഒരു അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതർ. ആ ദൂതരുടെ നിയോഗം ഈ ഉമ്മത്തിന് മുഅ്മിനീങ്ങൾക്ക് വിശേഷ്യ അത് നിഅമത്താണ് എന്ന് അല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടു നബിയും റസൂലുമായി. ലോകർക്ക് മുഴുവനും നബിയും റസൂലുമായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതരായി. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിൻ്റെ 45-46 ആയത്തുകൾ കാണാം. يا ايها النبي انا ارسلناك شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا. നബിയെ, തീർച്ചയായും താങ്കളെ നാം ഒരു സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് അവങ്കലേക്ക് ക്ഷണിക്കുന്നവനും പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായി കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു. ഇത് തന്നെ സൂറത്തുൽ ഫുർഖാനിൽ കാണാം, 1-ാമത്തായത്തിൽ, ലിയകൂന ലിൽആലമീന നദീറ, അദ്ദേഹം ലോകർക്കൊരു താക്കീതുകാരൻ ആയിരിക്കുന്നതിന് വേണ്ടി എത്രയത്. സൂറത്തു സബഅ 34-ാം അധ്യായത്തിന്റെ 28-ൽ ഇത് കാണാം. وَمَا أَرْسَلْنَاكَ إِلَّا كَافَّةً لِّلنَّاسِ بَشِيرًا وَنَذِيرًا. താങ്കളെ നാം മനുഷ്യർക്ക് ആഗമാനം സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിക്കൊണ്ട് തന്നെയാണ് അയച്ചിട്ടുള്ളത് എന്നാണ്. ഏതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, വബുഇത്തു ഇലാ കുല്ലി അഹ്മറ വഅസ്വദ, എല്ലാ കറുത്തവരിലേക്കും ചുവന്നവരിലേക്കുമൊക്കെ ഞാൻ ദൂതരായി നിയോഗിച്ചിരിക്കുന്നു. അഥവാ ലോകരുടെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതര നബിമാരെക്കാളും അദ്ദേഹത്തിന്റെ മഹത്വം വിശാലമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു മറ്റു നബിമാരെ അപേക്ഷിച്ച് അദ്ദേഹത്തിനുള്ള മഹത്വത്തെ പറ്റി. ഇമാം അഹമ്മദിന്റെ മുസ്നദിലും ഇമാം തിർമദി അദ്ദേഹത്തിന്റെ സുനനിലും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുമ എന്നിവരെ തൊട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തി, ഇതര നബിമാരെക്കാൾ ആറ് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മഹത്വം ലഭിച്ചിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് വഅതീതു ജവാമിഉൽ കലിം, എനിക്ക് വാക്കുകൾക്ക് അർത്ഥസമ്പുഷ്ടതയും ആശയസമ്പന്നതയും നൽകപ്പെട്ടു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് ആശയസമ്പന്നതയും അർത്ഥസമ്പുഷ്ടതയും നൽകപ്പെട്ടു എന്നാണ്. വനുസിർതു ബിർറുഅബ്, ശത്രുക്കൾക്ക് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഭയം മുഖേന എനിക്ക് വിജയസഹായം നൽകപ്പെട്ടു. വഉഹില്ലത് ലിയൽ ഗനായിം, യുദ്ധമുതലുകൾ അനുവദിക്കപ്പെട്ടു. വജുഅലത് ലിയൽ അർളു തഹൂറൻ വമസ്ജിദൻ, ഭൂമിയെ എനിക്ക് ശുചീകരണ വസ്തുവും പള്ളിയും ആക്കപ്പെട്ടു. ഈ ഭൂമിയിൽ എവിടെയും നമസ്കരിക്കാം, അതുപോലെ മണ്ണ് തഹാറത്തിന് വേണ്ടി ഉപയോഗിക്കാം, തയമം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഭൂമിയിൽ വൃത്തിയുള്ള കക്കൂസ് പോലെ മാലിന്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ ഒഴിച്ച് വേറെ എവിടെയും നമസ്കരിക്കുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ പ്രത്യേക നിഅമത്താണ് ഈ ഉമ്മത്തിനും അതുവഴി ആ നിഅമത്ത് ലഭിക്കാൻ. എന്നിട്ട് പിന്നെ കാണാം വഉർസിൽതു ഇലൽ ഖൽഖി കാഫതൻ, സർവ സൃഷ്ടികൾക്കും റസൂലായി ഞാൻ നിയോഗിക്കപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിന്ന് വർഗത്തിന്റെ, ഇൻസ് വർഗത്തിന്റെ, ഹയവാനാത്തിന്റെ, ജമാദാത്തിന്റെ ഒക്കെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകം നബിയോട് പരാതി പറഞ്ഞത് നമ്മൾ ഹദീസിൽ വായിച്ചിട്ടുണ്ട്. പഴയ മെമ്പർ മാറ്റി പുതിയ മെമ്പർ സ്ഥാപിച്ചപ്പോൾ ഒരു കൊച്ചുകുട്ടി തേങ്ങി തേങ്ങി കരയുന്നത് പോലെ പഴയ ഈത്തപ്പനത്തടി കരയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അതിനെ ചേർത്തി പിടിക്കുന്നതും ഒക്കെ ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വഖുതിമ ബിയൻ നബിയൂൻ, എന്നിലൂടെ പ്രവാചക പരമ്പര അവസാനിപ്പിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ലോകത്ത് ഇത്രയേറെ ആദരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന, ഓർമ്മിക്കപ്പെടുന്ന ഒരു നേതാവും വേറെയില്ല. വറഫഅനാ ലക ദിക്റ, താങ്കൾക്ക് താങ്കളുടെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, നിസ്കാരത്തിലൂടെ, എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനുകൾ ഓർക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ മനുഷ്യർക്കും പഠിക്കാനും പകർത്താനും മാതൃകയാക്കാനും പാകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്കാകമാനമുള്ളവരാണ്. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പറയുക നബിയെ, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിൻ്റെ ദൂതരാകുന്നു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം അങ്ങേയറ്റം സ്നേഹിക്കുകയും അള്ളാഹു കഴിഞ്ഞാൽ നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് നബിയാണ്. അതുപോലെ ആ നബിയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി അനുസരിക്കുകയും പാലിക്കുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.